മീറ്റുവർ ത്രീ ഫിഫ്റ്റിയുടെ പുറകെ വരാൻ പോകുന്നത് ഹൺഡർ ആണോ റോഡ് ആണോ വെൽക്കം ബാക്ക് എവറി വൺ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എൻ്റെ ഈ ചാനലിൽ കാണുന്ന പകുതിയിൽ കൂടുതൽ ആൾക്കാരും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻസൊക്കെ ഇടൂ ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു നമുക്കൊരു അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമാണ് ഓക്കെ സോ നമുക്ക് ഈ വീഡിയോ ഇട്ട് പോവാം സോ കഴിഞ്ഞ വർഷം തന്നെ മീറ്റുവർ ത്രീ ഫിഫ്റ്റിയുടെ സ്പൈപ്പിക്സ് ഇൻ്റർനെറ്റ് വന്ന സമയത്ത് ഏകദേശം ആ സമയത്ത് തന്നെയാണ് ഒരു ക്ലാസിക്കിൻ്റെ പോലെ തന്നെ ലുക്കുള്ളൊരു മോട്ടർസൈക്കിളും മോട്ടർ സൈക്കിളിൻ്റെ പിക്കും വെളി വരുവുണ്ടായി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മോഡലിൻ്റെ സ്പൈപ്പിക്കുകൂടെ വെളി വരുവുണ്ടായി സോ അത് കണ്ടാൽ ക്ലാസ്സിക്കും അല്ല അല്ലെങ്കിൽ തണ്ടർ ബാൻഡിൻ്റെ ഷേപ്പും ഇല്ല നമ്മൾ നിലവിലെ റോയൽ എൻഫീൽഡിന് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു മോഡലുമായിട്ട് ഒരു സാദൃശ്യവുമില്ല സോ നിങ്ങളും ആ സ്പൈ പിക്ക് കണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ വീണ്ടും ഇപ്പോൾ കാണിച്ചുതരാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ ഈ ആറ് സ്പൈ ആണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു മോഡലിനെ കുറിച്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഈ ഹണ്ടർ എന്നുള്ള പേര് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം തന്നെ റോയൽ ഫീൽഡ് ഈ റോയൽ ഫീൽഡ് ഹണ്ടർ എന്നുള്ളൊരു പേര് ട്രേഡ് മാർക്കിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും ഇതുപോലെ തന്നെ വെളി വന്നിരുന്നു സോ അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് മീറ്റൂറിന് ശേഷം റോയൽ എൻഫീൽഡ് ഹണ്ടർ എന്നുള്ളൊരു മോഡലുമായിട്ട് വരുന്നുണ്ടെന്നുള്ളത് സോ അതുപോലെ തന്നെ റോയൽ എൻഫീൽഡ് ട്രേഡ് മാർക്കിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത പേരുകളാണ് ഷേർപ്പ പിന്നെ റോഡ്സ്റ്റർ സോ നമുക്കിനി ആ സ്പൈപ്പിൽ ഒന്ന് ക്ലോസ് ആയിട്ട് നോക്കാം അതിൽ കൊടുത്തിരിക്കുന്ന സീറ്റ് വന്നിട്ട് ഒരു സിംഗിൾ സീറ്റാണ് സ്പ്ലിറ്റ് സീറ്റല്ല ആ സീറ്റിന് തൊട്ട് പുറകെ തന്നെ ഹിമാലയനിലും പിന്നെ ആ തണ്ടർ തണ്ടർവേഡിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു എൽ ഇ ഡി ട്രെയിൽ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് സോ അതിന് താഴെ തൊട്ട് പുറകിലായിട്ട് റൗണ്ട് ഷേപ്പിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആ മൺകാട് നോക്കുകയാണെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ ഇന്ന് നിലവിലുള്ള ഒരു മോഡലിൻ്റെയും ഒരു സാദൃശ്യമില്ല അത് കഴിഞ്ഞിട്ട് താഴോട്ട് വരികയാണെങ്കിൽ അലോയ് ലോയി വീൽസാണ് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പുറകെ തന്നെ ഒരു ഡിസ്ക് ബ്രേക്കും കൊടുത്തിട്ടുണ്ട് സോ നമുക്കറിയാം റോയൽ ഫീൽഡ് ബുള്ളറ്റിൽ പുറകിൽ ഡ്രം ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് ഇതിന് പുറകിൽ ഡിസ്ക് ബ്രേക്ക് കൊടുക്കണമെങ്കിൽ അത്യാവശ്യം പവർഫുൾ ആയിരിക്കണം എന്ന് തോന്നുന്നു ഇനി ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു ഫ്യൂൾ ടാങ്ക് ആണ് പിന്നെ ഒരു സെമി ഡിജിറ്റൽ ഡിജിറ്റലായിട്ടുള്ള ഇൻസുലിൻ ക്ലസ്റ്ററാണ് പ്രതീക്ഷിക്കുന്നത് ഫ്രണ്ടിൽ ഒരു റൗണ്ട് ഹെഡ് ഹെഡ്ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇനി ആ ഷാസി ഒന്ന് ക്ലോസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ മീറ്റിയോറിൽ പോലെ തന്നെ ഒരു ഡബിൾ ക്രാഡൽ ഫ്രെയിമാണ് ഉപയോഗിക്കുന്നത് ഇനി എഞ്ചിനോട്ട് വരികയാണെങ്കിൽ എനിക്ക് കണ്ടിട്ട് കറക്റ്റ് മീറ്റിയോറിലുള്ള എഞ്ചിൻ പോലെ തന്നെയാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു ത്രീ ഫിഫ്റ്റി സി സി തന്നെ ആയിരിക്കും പക്ഷെ പലരും പറയുന്നുണ്ട് ഇതൊരു ടു ടു ഫിഫ്റ്റി സി സി ആവാനും ചാൻസ് ഉണ്ടെന്നും സോ ഇതൊരു ടു ഫിഫ്റ്റി സി സി മോട്ടോർ സൈക്കിളിൽ ആവാനും ചാൻസ് ഉണ്ടെന്ന് പറയാൻ കാരണം ഇടയ്ക്ക് വെച്ച് ന്യൂസ് വന്നിരുന്നു അതായത് റോയൽ ഫീൽഡ് ലേഡി റൈഡേഴ്സിനും പിന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള റൈഡേഴ്സിനും വേണ്ടിയിട്ട് ഒരു എഞ്ചിൻ കപ്പാസിറ്റി കുറഞ്ഞ ഒരു മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ടെന്നുള്ളത് പക്ഷേ ആസ് സച്ച് നമുക്ക് എപ്പോഴും കൺഫർമേഷൻ ഇല്ല ഇതൊരു ടു ഫിഫ്റ്റി സി സി ആണോ അല്ലെങ്കിൽ ത്രീ ഫിഫ്റ്റി സി സി ആണോ സോ എനിക്ക് തോന്നുന്നത് നമ്മുടെ മീറ്റിയോർ ത്രീ ഫിഫ്റ്റിയിലുള്ള അതേ വെരി സെയിം എഞ്ചിൻ തന്നെയാണ് ഇതെന്നാണ് സോ എന്തായാലും മനസ്സിലാക്കുക മീറ്റിയോർ ത്രീ ഫിഫ്റ്റിക്ക് ശേഷം റോയൽ ഫീൽഡ് വീണ്ടും പുതിയ മോട്ടോർ സൈക്കിൾസ് ലോഞ്ച് ചെയ്യുമെന്നുള്ളത് സോ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ മോട്ടോർ സൈക്കിളിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടുക സോ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക സോ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ്